അശ്വത്ഥന്ത അവിടെ പുറത്തുള്ള വളർച്ചളി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. وبعد، عباد الله أوصيكم وإياي اتقوا الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ശരിക്കും പഠിച്ച് ആ പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയിലായി മാത്രം ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയിലായി മരിക്കാനുള്ള നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ അള്ളാഹു തആല ആക്കി തരട്ടെ. അതിനാൽ ചോദ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇന്നലെ ഞാൻ അറിയിച്ചതുപോലെ കൊരട്ടിക്കര മജ്ലിസുൽ ഫുർഖാനിൽ വെച്ചാണ്. എന്റെ മുമ്പിൽ ഞാനിരിക്കുന്നതിന്റെ അപ്പുറത്ത് നമ്മുടെ സഹോദരിമാരുടെ മജ്ലിസുണ്ട്. അവരും ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. സ്ക്രീനിലൂടെ അവർ കാണുന്നു, പിന്നെ അതിന് പുറമെ അവർ കേൾക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം മുഖേന, അതിന്റെ റേഡിയോ സംവിധാനം മുഖേന ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും കാണാനും കേൾക്കാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുക, കാരണം ഇവിടെ എന്റെ മുമ്പിൽ ചില ചോദ്യങ്ങളൊക്കെ വരും. ആ ചോദ്യത്തിനായിരിക്കും ഞാൻ മറുപടി നൽകുക. ഈ ബൈലക്സ് ഈ ക്ലാസ് റൂം സംവിധാനത്തെ കുറിച്ച് ചിലപ്പോൾ വേണ്ടത്ര പരിചയമില്ലാത്ത ആളുകൾക്ക് അതുകൊണ്ട് ഒരു വിഷമം നേരിടുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കരുതി അങ്ങനെ പറയാം. അപ്പോ ഇവിടെ ചില ചോദ്യങ്ങൾ വന്നതിന് മറുപടി പറയുകയാണ് ഇൻഷാ. അതിന് പുറമെ ക്ലാസ് അവിടെയുള്ള സഹോദരിമാർക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടെ ആ നൂർ ഫൈസി എന്ന ഐഡിയിലോ അല്ലെങ്കിൽ അമിൻ കൊരട്ടിക്കര എന്ന് പറയുന്ന ഐഡിയിലേക്ക് നിങ്ങൾ പി എം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നിങ്ങളുടെ ടീച്ചറോട് പറഞ്ഞാൽ മതി, അവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതിനും പുറമെ ഒരു കാര്യം കൂടി പറയാണ്, ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തിൽ അവ്യക്തതയും ഉണ്ടെങ്കിൽ ഒരു മസല പറയാണ്, ആ മസല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളും ടീച്ചറും കൂടി ആ കാര്യം ഒന്ന് ചർച്ച ചെയ്യണം. എന്നിട്ട് ആ സംശയം നിങ്ങൾ തീർക്കണം എന്ന് കൂടി അറിയിക്കുക. ഏതായാലും ചോദ്യങ്ങൾ ഉള്ളതൊന്ന്, ഉസ്താദെ മയ്യത്ത് നിസ്കാരം പള്ളിയിൽ ആകുന്നതിന് നല്ലത് വീട്ടിൽ വെച്ച് അല്ലേ? എന്നാൽ സ്ത്രീകൾക്കും കൂടാമല്ലോ എന്നാണ് ഒരു ചോദ്യം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ? മയ്യത്ത് നിസ്കാരേ, മയ്യസ്കാരം സാധാരണ നമ്മൾ സ്കരിക്കാറുള്ളത് പള്ളിയിൽ വെച്ചാണ്. പള്ളിയിൽ മരിച്ച മയ്യത്തിനെ പള്ളിയിലേക്ക് ചുമന്നു കൊണ്ടുപോകും, എന്നിട്ട് അവിടെ വെച്ച് നിസ്കരിക്കലാണ് പതിവ്. അതിലും നല്ലത് മയ്യസ്കാരം പള്ളിയിൽ വെച്ച് ആവണമെന്നില്ലല്ലോ, അത് വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാമല്ലോ. ഇതാണ് ചോദ്യം. വിരോധമില്ല, മയ്യസ്കാരം എവിടെ നിസ്കരിച്ചാലും വിരോധമില്ല. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് കൊണ്ടും വിരോധമില്ല, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കൊണ്ടും വിരോധമില്ല. പിന്നെ സ്ത്രീകളുടെ മയ്യിത്തുസ്കാരത്തെ കുറിച്ച് ആദ്യം പറയാം. സ്ത്രീകൾക്ക് മയ്യിത്തുസ്കാരം നിർബന്ധമുള്ള വിഷയമല്ല, ഫർദ്ദിഫായ അല്ല എന്നർത്ഥം. സ്ത്രീകൾക്ക് ഈ ഒരാൾ മരിച്ചാൽ നാല് കാര്യം നിർബന്ധമാണ്. എന്തൊക്കെയാണ് നാല് കാര്യം? നാല് ഒന്ന്, കുളിപ്പിക്കൽ നിർബന്ധമാണ്, ഫർദ്ദിഫായ. ആരെയും കുളിപ്പിക്കൽ നിർബന്ധമാണ്. കഫൻ ചെയ്യൽ നിർബന്ധമാണ്, മയ്യിത്ത് നിസ്കരിക്കാൻ നിർബന്ധമാണ്, മറവ് ചെയ്യൽ നിർബന്ധമാണ്. ഇങ്ങനെ നാല് കാര്യം ചെയ്യൽ നിർബന്ധമാണ്. ഏതൊക്കെയാണ് നാല് കാര്യം? മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, പിന്നെ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുക, മറവ് ചെയ്യുക. ഈ നാല് കാര്യവും നിർബന്ധമാണ്.
ഇതിൽ മയ്യത്ത് കുളിപ്പിക്കുക എന്ന വിഷയം ഉണ്ടല്ലോ, മയ്യത്ത് കുളിപ്പിക്കൽ, അത് സ്ത്രീകൾ, സ്ത്രീകളെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്ത്രീകളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്, പുരുഷന്മാരുടേത് പുരുഷന്മാർ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്. അത് തന്നെ ഒരു ആ മയ്യത്തിനോട് ഏറ്റവും അടുത്തവരാണ് കുളിപ്പിക്കേണ്ടത്. അത് അങ്ങനെയാണ് സുന്നത്ത്. സ്വന്തം മാതാവ് മരിച്ചാൽ മകൾ കുളിപ്പിക്കുക, അതുപോലെ ആ മാതാവിന്റെ അല്ലെങ്കിൽ അവരുടെ ഈ ജേഷ്ഠികളും അൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കുളിപ്പിക്കുക. അവരില്ല എങ്കിൽ, അടുത്ത കുടുംബക്കാരില്ലെങ്കിൽ അകന്ന കുടുംബക്കാരായ സ്ത്രീകൾ കുളിപ്പിക്കുക. അകന്ന കുടുംബക്കാരായ സ്ത്രീകളും ഇല്ല എങ്കിൽ പിന്നെ മറ്റ് അന്യ സ്ത്രീകൾ കുളിപ്പിക്കുക. പുരുഷന്മാരൊരിക്കലും കുളിപ്പിക്കാൻ പാടില്ല. ഇനി ഒരു സ്ത്രീയെ കുളിപ്പി, ഒരു പക്ഷേ സ്ത്രീയാണ്, പക്ഷെ കുളിപ്പിക്കാൻ സ്ത്രീകൾ ആരുമില്ല, പുരുഷന്മാർ മാത്രമേ ഉള്ളൂ നിൽക്കുന്നാലോ. അടുത്ത കുടുംബക്കാരും ഇല്ല, അകന്ന കുടുംബക്കാരും ഇല്ല, പിന്നെ അന്യ സ്ത്രീകളും ഇല്ല, സ്ത്രീകൾ തീരെ ഇല്ല. എന്നാൽ അടുത്ത പുരുഷന്മാർ കുളിപ്പിക്കുക, മകന് അമ്മ മരിച്ചിട്ട് മകൻ കുളിപ്പിക്കുക, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിരിക്കുന്നു അപ്പൊ ഭർത്താവ് കുളിപ്പിക്കുക, അല്ലെങ്കിൽ സഹോദരൻ കുളിപ്പിക്കുക, അല്ലെങ്കിൽ പിതാവ് കുളിപ്പിക്കുക. അങ്ങനെ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ ആ സ്ത്രീയെ തൊട്ടാൽ ഒരു മുറിയാത്തവർ കുളിപ്പിക്കുക. മറ്റ് സ്ത്രീകൾ ആരുമില്ല എങ്കിൽ, അവരും ഇല്ലെങ്കിലോ, പിന്നെ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്, ആ സ്ത്രീയെ കുളിപ്പിക്കാൻ അന്യ പുരുഷൻ മാത്രം അവിടെ ഉള്ളൂ. അങ്ങനത്തെ സാഹചര്യം വന്നാലോ, അടുത്ത കുടുംബക്കാരില്ല, അടുത്ത കുടുംബക്കാരായ സ്ത്രീകളില്ല, അകന്ന കുടുംബക്കാരായ സ്ത്രീകളില്ല, അകന്ന അല്ലെങ്കിൽ അന്യ സ്ത്രീകളും ഇല്ല, പിന്നെ അടുത്ത തൊട്ടാൽ ഉള്ളൂറിയാത്ത പുരുഷന്മാരോ അല്ലെങ്കിൽ ഭർത്താവോ ഇല്ല, പിന്നെ ആര് മാത്രമുള്ളോ, അന്യ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എങ്കിലോ, എന്നാൽ അവിടെ കുളിപ്പിക്കണ്ടാണ്. പിന്നെന്ത് ചെയ്യുക, തേമൻ ചെയ്യുക, പിന്നെ കഫൻ ചെയ്യുക, പിന്നെന്ത് ചെയ്യുക, മറവ് ചെയ്യുക. അതാണ് അവിടെ നിർബന്ധം. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനത്തെ സാഹചര്യത്തിൽ കുളിപ്പിക്കരുത്, തേമൻ ചെയ്താൽ മതിയാണ്. അപ്പോ മനസ്സിലാക്കുക. പിന്നെന്താണ് വേറൊരു വിഷയം ഇവിടെ ചോദ്യം എന്താണ്? പിന്നെ അപ്പൊ നാല് കാര്യങ്ങളാണ് നിർബന്ധമുള്ളത് എന്ന് പറഞ്ഞല്ലോ. നാല് കാര്യങ്ങളാണ് നിർബന്ധമുള്ളത്: ഒന്ന് കുളിപ്പിക്കുക, പിന്നെ ഒന്ന് കഫൻ ചെയ്യുക. അപ്പൊ കുളിപ്പിക്കൽ സ്ത്രീ മരിച്ചാൽ കുളിപ്പിക്കൽ സ്ത്രീയാണെന്ന് അർത്ഥം. കഫൻ ചെയ്യലും സ്ത്രീകൾക്ക് ആവാവുന്നതാണ്. എന്നാൽ പിന്നെ വേറെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? എന്താ വേറെ കാര്യം? വേറെ കാര്യം മയ്യത്ത് സംസ്കരിക്കുക, പിന്നെ മറവ് ചെയ്യുക. ഇതൊക്കെ സാധാരണ സ്ത്രീകൾ വാശി പിടിക്കാറുണ്ടല്ലോ അല്ലേ? ഞങ്ങളെ അമ്മ മരിച്ചപ്പോ ഞങ്ങൾക്ക് നിസ്കരിക്കണ്ടേ എന്നൊക്കെ പറച്ചു സ്ത്രീകൾ പറയാറുണ്ട്. നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷെ നിർബന്ധമുള്ള വിഷയമല്ല, നിർബന്ധമുള്ള വിഷയമല്ല. നിർബന്ധമുള്ളത് പുരുഷന്മാരുടെ മേലാണ്. ഇതുപോലെ മറവ് ചെയ്യൽ അതിന്റെ അതിന്റെ നിർബന്ധം പുരുഷന്റെ മേലാണല്ലോ. സ്ത്രീകളായിട്ട് അതിനെ വാശി പിടിക്കാറില്ലല്ലോ. ഞങ്ങളുടെ അമ്മ മരിച്ചത് ഞങ്ങളാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്, ഞങ്ങളാണ് മറവ് ചെയ്യുന്നത് എന്ന് പിന്നെ വാശി പിടിക്കാറില്ലല്ലോ. അപ്പൊ ഏതായാലും ശരി, അപ്പൊ സ്ത്രീകൾക്ക് മൈതസ്കാരം നിസ്കരിക്കാൻ വിരോധമില്ല, പക്ഷെ നിർബന്ധമുള്ളത് പുരുഷന്റെ മേലാണ്. പിന്നെ വേറൊരു വിഷയം, ഇവിടെ ചോദ്യപ്പെടലാണ് ഉള്ളത്, സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാതെ, പള്ളിയിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ കൂടി പങ്കെടുക്കാമല്ലോ എന്നാണ് ചോദ്യം. സ്ത്രീകൾ പങ്കെടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പിന്നെ അതേസമയത്ത് മൈതസ്കാരം പള്ളിയിൽ വെച്ചാവൽ കറാഹത്തില്ല എന്ന് മാത്രമല്ല, അത് സുന്നത്ത് കൂടിയാണ് എന്ന് യഥാർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ ജായിസാകും, ബിലാ കറാഹത്തിൻ, കറാഹത്തില്ലാതെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്തൊന്നുമില്ല എന്ന് മാത്രമല്ല, പള്ളിയിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കൽ സുന്നത്ത് കൂടിയാണ്. കാരണം ഹദീസ് മുസ്ലിമിൻ അൻ ആയിഷത്തു റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ ഹദീസ് ഉണ്ട്, അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാ അലാ സുഹൈൽ ബിനു ബൈദാ വഅഖീഹി. സുഹൈൽ ബിനു ബൈദാഉം അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾ അവരുടെ മയ്യിത്തിലുള്ള മയ്യിത്തുസ്കാരം നിസ്കരിച്ചു, ഫിൽ മസ്ജിദിൽ, പള്ളിയിൽ വെച്ച് നിർവഹിച്ചു എന്ന ഹദീസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മയ്യിത്തുസ്കാരം പള്ളിയിൽ വെച്ച് അവർ സുന്നത്താണ് എന്ന് കൂടി ബഹുമാനപ്പെട്ടപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ ഉദാഹരണം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? സ്ത്രീകൾക്ക് മയ്യിത്തുസ്കാരം നിർബന്ധമില്ല, പക്ഷെ നിസ്കരിച്ചാൽ പിന്നെ നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല, നിസ്കരിച്ചാൽ സഹിയാകും. പിന്നെ അവിടെ കേൾക്കുന്നില്ല,
അല്ല, അത് സാധ്യം, സംസാരിക്കും ചെയ്യേണ്ട ഇടയിൽ കൂടെ. പിന്നെ മറ്റൊരു ഒരു വിഷയം എന്താണ്, ഉസ്താദേ ഒരു സംശയം, അഞ്ച് വഖത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ള നിസ്കാരം ഏതാ? ഏറ്റവും ശ്രേഷ്ഠത ഹാഫ് പോലെ സ്വലവാത്തി സ്വലാത്തിൽ ഉണ്ടല്ലോ. ഏറ്റവും നിങ്ങൾ നിസ്കാരമൊക്കെ കൃത്യമായി അതിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉസ്താദ് നിസ്കാരം, ഉസ്താദ് നിസ്കാരം ഏതാണ്? ഇത് ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട്, അത് അസറാണ്. കാരണം ഹദീസിത്തനുണ്ട് അല്ലെ, സ്വലവാത്തി സ്വലാത്തിൽ സ്വലാത്തുൽ അസർ എന്ന ഹദീസിൽ തന്നെ അങ്ങനെ ഉണ്ട്, അസർ നിസ്കാരം. അപ്പോ നിസ്കാരങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അസർ നിസ്കാരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഇന്നലെ നമ്മൾ പിന്നെ സംസാരിച്ചിരുന്നു അതിന്റെ ബാക്കി ഭാഗം. അതിനിടെ കൂടെ ഒരുപാട് ചോദിച്ചോ, ഞാനത് ഇവിടുന്ന് ആ പി എം പോവാതിരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പറയാം. ഉസ്താദെ, നിന്ന് മുടി ചീകിയാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നൊരു ഹദീസുണ്ടോ? ഇതിന് അടിസ്ഥാനമുണ്ടോ? അങ്ങനെ ഈ വാട്സപ്പിലൊക്കെ, ഇപ്പൊ ഈ വാട്സപ്പൊക്കെ വ്യാപകമായത് കാരണം ഇല്ലാത്ത കഥകൾ വല്ലാതെ പരക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയാം, അതൊക്കെ കണ്ട് കണ്ട് പരക്കും. പിന്നെ നിന്ന് മുടി ചീകിയാലേ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന ഹദീസിലുണ്ടോ? അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് വിരോധം, നിന്നിട്ട് ഇരുന്നിട്ട് എങ്ങനെ മുടി ചെയ്യാം, അതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അത് സംബന്ധമായൊരു ഹദീസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഖബിയുടെ ശ്രദ്ധയിൽ ആ ഹദീസ് അത് പെട്ടപ്പോൾ മുബറ ഹദീസിനെ കുറിച്ച് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വോയിസ് പിന്നെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് വളരെ ദുർബലമായ കളവായ ഹദീസാണ്, അത് ഒരിക്കലും അതിലാരും മനുഷ്യരാകരുത്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അതുകൊണ്ട് നിന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെയും മുടി ചെയ്യാം, യാതൊരു വിരോധവും ഇല്ല. സഹോദരിമാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? മനസ്സിലാക്കണം, കാരണം ഇപ്പൊ നമ്മളെ ഇതൊക്കെ വാട്സപ്പൊക്കെ ഉണ്ടാകുമല്ലോ, ഇങ്ങനെ അത് ഓരോട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടാവും. അപ്പൊ ശരിയല്ല, അങ്ങനെ ഹദീസൊന്നും സഹിയായ ഹദീസൊന്നും ഇല്ല എന്ന് മാത്രമല്ല, അത് ആ ഹദീസൊക്കെ പിന്നെ കളവായ ഹദീസുകളാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഹദീസുകളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ടൊന്നും വിരോധമില്ല. പിന്നെ ചോദ്യം, നേരത്തെ പറഞ്ഞല്ലോ ഏത്, ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതായിരുന്നു. ഏഴ് ദിവസം കഴിഞ്ഞു കുളിച്ചു, പിന്നെ കുളിച്ചു. ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചു, പിന്നെ കുളിച്ചു എന്ന്. പിന്നെ കുളിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് രക്തം വന്നാൽ കുളി, കുളി അങ്ങനെ, അതാണ് ചോദിച്ചത്. ഏഴ് ദിവസം കഴിഞ്ഞു ചെല്ല് ഒരാൾക്ക് ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടായി, അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ രക്തമൊക്കെ നിന്നു, അങ്ങനെ അവളെ എന്തെങ്കിലും കുളിച്ചു, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിരുന്ന് രക്തം തരണം. അപ്പൊ നീ ഇങ്ങനെ കുളിക്കേണ്ടത് എന്ന്, അതാണ് ചോദ്യം. ഞാനത് ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആർത്തവം ഹൈല് അതിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 15 ദിവസമാണെന്ന്. അപ്പോ 15 ദിവസത്തിന്റെ ഇടയിൽ എപ്പോൾ രക്തം മടങ്ങി വന്നാലും അത് ഹൈല് രക്തം തന്നെയാണ്. അതിന് മുമ്പ് രക്തം കാണാത്ത ആ സമയത്തും അവൾക്ക് ഹൈല് തന്നെയായിരുന്നു എന്ന് പിന്നീട് രക്തം മടങ്ങി വരുമ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ചോദ്യത്തിൽ അപ്പൊ ഏഴ് ദിവസം അവൾക്ക് രക്തം വന്ന്, ഏഴ് ദിവസം പൂർത്തിയായപ്പോൾ എന്ത് ചെയ്തു, രക്തം നിന്ന് അവൾ കുളിച്ച് നിസ്കാരമൊക്കെ തുടങ്ങി, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടിട്ട് വീണ്ടും രക്തം അടങ്ങിയായിരുന്നു. അപ്പൊ അതത്ര ദിവസമായിട്ടുള്ളൂ, ഇവിടെ 9 ദിവസമായിട്ടുള്ളൂ അല്ലേ. ഹൈറിന് അധികരിച്ച എത്ര വരെ ആവാം? 15 ദിവസം വരേക്കും ആവാം. അപ്പൊ 15 ദിവസത്തിന്റെ ഇടയിൽ എപ്പോൾ മടങ്ങി വന്നാലും അത് ഹൈറി രക്തം തന്നെയാണ്. അപ്പൊ അത് ഇനിയിപ്പോ ആ രക്തം 7 ദിവസം കഴിഞ്ഞ് പിന്നെ 8, 9, 9ാം ദിവസം വീണ്ടും രക്തം കണ്ടു. ആ രക്തം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത്, എന്റെ ഹൈദ് മാറിയിട്ടില്ല, എന്റെ ആർത്തവം മാറിയിട്ടില്ല, ഇന്നലെയും ഇന്നാണ് രക്തം കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ല, ഇന്നലെയും ഇന്നാന്നൊക്കെ എനിക്ക് ഹൈദ് തന്നെയായിരുന്നു എന്ന് ഇന്ന് ബോധ്യപ്പെട്ടു. ഇന്ന് വീണ്ടും രക്തം കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പൊ ഇന്നലെയും ഇന്നാനൊക്കെ നിസ്കരിച്ച നിസ്കാരം നടക്കണ വേണ്ടല്ലോ, കാരണം ഹൈദുകാരി നിസ്കാരം ഹൈദുകാരിക്ക് നിസ്കാരം നോക്കണ്ടല്ലേ. പിന്നെ അപ്പൊ ഇന്ന് വീണ്ടും രക്തം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇന്നലെ മിന്നാനൊക്കെ എനിക്ക് ഹൈവന്നായിരുന്നു. ഇനിയിപ്പൊ ഇത് എപ്പോഴാണ് മാറുന്നത്? ഇതിപ്പോ 15 ദിവസം കഴിയുന്നതിന്റെ മുമ്പായിട്ട് മാറുകയാണെങ്കിൽ ഏത്, ഇനിയിപ്പോ 9ാമത്തെ ദിവസമാണ് രക്തം കണ്ടത് അല്ലേ. 7 ദിവസം രക്തം കണ്ട് പിന്നെ കുളിച്ച് പിന്നെ 2 ദിവസം രക്തം ഉണ്ടായില്ല, അങ്ങനെ 8, 9, 9ാമത്തെ ദിവസം അല്ലെങ്കിൽ 10ാമത്തെ ദിവസം ഇപ്പൊ വീണ്ടും രക്തം കണ്ടു. ഇനി 5 ദിവസം കൂടി, 15 ദിവസം പൂർത്തിയാവുന്ന 5 ദിവസം കൂടി ഉണ്ട്. ആ 5 ദിവസത്തിന്റെ ഉള്ളിൽ മുമ്പായി ഈ രക്തം മുറിഞ്ഞു നിൽക്കുക,
എന്നാൽ ഇത് മുഴുവൻ എന്തുതന്നെയാണ്? ഹൈവാണ്, ആർത്തവമാണ്, മെൻസസാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രക്തം കാണുന്നു, എന്നാൽ രോഗമാണ്, അത് ഹൈവല്ല, ആർത്തവമല്ല. കാരണം ഹൈവാണെങ്കിൽ ഏറിയാൽ പതിനഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ. പതിനാറാമത്തെ ദിവസം രക്തം കാണുകയാണെങ്കിൽ ആ പതിനഞ്ച് ദിവസേ ഹൈവുള്ളൂ എന്നും പതിനാറാമത്തെ ദിവസം രക്തം വരുന്നത് ഹൈവ രക്തമല്ല, ആർത്തവ രക്തമല്ല, അത് രോഗമാണ് എന്ന് മനസ്സിലാക്കണം. രോഗമാകുമ്പോഴോ അന്ന് അവള് കുളിച്ച് നിസ്കരിക്കണം. രക്തം ഇങ്ങനെ വരണുണ്ട്, പക്ഷെ കുളിച്ച് നിസ്കരിക്കണം. ആ നിസ്കരിക്കുമ്പോ എങ്ങനെ സഹോദരിമാർക്ക് മനസ്സിലാകണ്ടാവുന്ന കേട്ടു. പതിനഞ്ച് ദിവസേ ആർത്തവത്തിന്റെ ഏറ്റവും അധികത്തിൽ പതിനഞ്ച് ദിവസമാണ്. പതിനഞ്ച് ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കാണുകയാണെങ്കിൽ അത് ആർത്തവ രക്തമല്ല, അത് രോഗരക്തമാണ്. അതിന് ഇസ്തിഹാബത്ത് എന്ന് പറയും, രോഗ. അപ്പൊ അവള് കുളിക്കണം, നിസ്കരിക്കണം, നിസ്കരിക്കണം. അപ്പൊ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലോ, അതങ്ങനെ നിസ്കരിക്കുക, ഒന്നും മുറിയില്ലേ, ഒന്ന് അപ്പത്തിന് രക്തം വെച്ചപ്പോ ഒന്ന് മുറിഞ്ഞില്ലേ, അതുകൊണ്ട് വിരോധമില്ല എന്ന. അവൾ ഇസ്തിഹാബത്ത് ഉള്ള പെണ്ണിന്റെ പെണ്ണിന് ചില വിധികളുണ്ട്. അവൾ വഖത്ത് എത്തിയതിനു ശേഷം അവളുടെ ആ അവിടൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കുകയും പിന്നെ പഞ്ഞോ മറ്റോ ഒക്കെ വെച്ചുകൊണ്ട് ഭദ്രമാക്കുകയും എന്നിട്ട് അവൾ പെട്ടെന്ന് ഉപയോഗ ചെയ്യുകയും വേദം നിസ്കരിക്കുകയും വേണം എന്ന. ഇസ്തിഹാബത്തുള്ള പെണ്ണിന്, അതായത് ഈ മറ്റല്ലോ രക്തം പോക്കുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, ബ്ലീഡിങ് ഉണ്ടാകുന്ന സ്ത്രീകൾ എന്നൊക്കെ പറയും. എന്നുവെച്ചാല് ഹൈലിന്റെ ഹൈല് ഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും രക്തം വരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമാണ്. പക്ഷെ അവരെന്ത് ചെയ്യണം? അവര് വക്കത്തെത്തുന്നതിന് മുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ മുഹറിന്റെ വക്താണതിന് മുമ്പ് ഒന്നുണ്ടാക്കാൻ പറ്റത്തില്ല. സാധാരണ നമുക്ക് പറ്റുമല്ലോ, ഏത് മുഹറോ വാങ്ങൽക്കാരൻ്റെ മുമ്പ് ഒന്നുണ്ടാക്കിക്കൂടെ, പക്ഷെ ഇവൾക്ക് അത് പറ്റില്ല. ഇവൾക്ക് മുഹറിന്റെ വക്തായ ശേഷമേ മുഹറിന് വേണ്ടിയുള്ള പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റൂ. പക്ഷെ ആ ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? ആ ധാരണ ശരിക്ക് കഴുകി വൃത്തിയാക്കുക, പഞ്ഞിയോ മറ്റത്തോ വെച്ച് ശരിക്ക് ഭദ്രമാക്കുക, എന്നിട്ട് പെട്ടെന്ന് ഒന്ന് ചെയ്യുക. ഒന്ന് ചെയ്ത ഉടനെ തന്നെ നിസ്കരിക്കുകയും ചെയ്യുക. ഒന്ന് ചെയ്ത പിന്നെ താമസിക്കാൻ പാടില്ല. ഒന്ന് ചെയ്ത ഉടനെ തന്നെ നിസ്കരിക്കുകയും ചെയ്യുക. പിന്നെ ഒരു ഫർള് കൊണ്ട് ഒരു ഒന്ന് കൊണ്ട് ഒരു ഫർള് മാത്രം നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇനി അവൾക്ക് അസറിന്റെ കുറച്ച് മുമ്പായിട്ടാണ് അവളിങ്ങനൊക്കെ ചെയ്തിരിക്കാൻ, അല്ല ഗുഹ നിസ്കരിച്ച് അവൾ ഗുഹുസ്കാരം കഴിഞ്ഞപ്പോൾ അസർ വാങ്ങാൻ കൊടുത്തു. അവൾക്ക് അസർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അസർ നിസ്കരിക്കണമെങ്കിൽ അവൾ വേറെ ഒന്ന് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഇസ്തിഹാബത്തുള്ള പെണ്ണ്, രക്തം പോക്കുള്ള പെണ്ണ്, അവള് ഓരോ വക്തിനും ആ വക്തിന്റെ ഫർള നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യണം. ഒരു ഒന്നു കൊണ്ട് ഒരു ഫർള് മാത്രമേ പറ്റുള്ളൂ. സുന്നത്ത് എത്രയും ആവാത ഫർള് ഒന്ന് മാത്രമേ നിസ്കരിക്കാവൂ. പിന്നെ രാത്രി മുടി ചീകാനും നഖം വെട്ടാനും പറ്റുമോ? വിരോധമില്ല, നല്ലതല്ല. രാത്രി മുടി ചീകുന്നത് കൊണ്ടും വിരോധമില്ല, നഖം വെട്ടുന്നത് കൊണ്ടും വിരോധമില്ല. ഹറാമും ഇല്ല, കറാഹത്തും ഇല്ല. പിന്നെ ഇതും തീർച്ചണ്ടാ, ഈ ഹറാമും കറാഹത്തും അല്ല, അങ്ങനത്തെ ചില വിഷയങ്ങൾ ഒരു ഒരു അതിന് പഴയത്തൊക്കെ ചൂഞ്ഞക്കരുന്ന് പറയും. ഒരു നല്ല നല്ലതല്ല, അതിൽപ്പെട്ട മുടി ചീകലല്ല. നഖം വിട്ട് രാത്രി നഖം വിട്ടുക പോലത്തത് അതാണ്. രാത്രി നഖം വെട്ടുക, അതുപോലെ അടിച്ചു വാരിയത് മൂലയെ കൂട്ടി കൂട്ടുക, ഇതൊന്നും ഹറാമല്ല, കറാഹത്തുമല്ല. പക്ഷെ അതൊന്നും ഒരു നല്ല പണിയല്ല. അത് സലാഹുദ്ദീൻ പോലെയുള്ള കിതാബുകളൊക്കെ ആ കാര്യം പറയുന്നു. അപ്പൊ നമ്മൾ വീടൊക്കെ അടിച്ചു വെച്ചേ, ആ അടിച്ചു വെച്ചൊക്കെ പറയുന്ന മൂല കോരിയെടുക്കാതെ ഒരു മൂലയിൽ ഇങ്ങനെ കുട്ടിയൊക്കെ, ആ ഹറാമാണ്, അല്ല, കറാഹത്താണ്, അല്ല. പിന്നെയോ ഇപ്പൊ നല്ല പണിപ്പെട്ടതല്ല, അതാണ്. അതിന് കുറ്റം ഇല്ലെങ്കിൽ ശരിയോ, നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല. അതുപോലത്തെ പണിപ്പെട്ടത് രാത്രി നഖം വെട്ടല് ഹറാമും കറാഹത്തൊന്നുമല്ല, പക്ഷെ നല്ല കാര്യമല്ല. പിന്നെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായിണ്ടാവും അല്ലെ, സഹോദരിമാര് ഈ മസല ശരിക്കും പഠിക്കണം. ഹൈദ് പതിനഞ്ച് ദിവസം വരെ ഹൈദ് രക്തം കാണാം, ആർത്തവ രക്തം കാണാം. അതിന്റെ അർത്ഥം പതിനഞ്ച് ദിവസം ഒന്നാതെ കാണാം എന്നല്ല. ചിലപ്പോ രണ്ടു ദിവസം രക്തം കാണും, പിന്നെ രണ്ടു ദിവസം രക്തം കാണൂല, പിന്നെ വീണ്ടും രക്തം കാണും. അങ്ങനെ പതിനഞ്ച് ദിവസത്തിന്റെ ഇടയിൽ എപ്പോൾ മടങ്ങി വന്നാലും അതൊക്കെ ഹൈദ് രക്തം തന്നെയാണ്. ആ അതിന്റെ ഇടയിൽ ഒന്നോ രണ്ടോ ദിവസം രക്തം കാണാത്ത സന്ദർഭം ഉണ്ടായിരുന്നു, അതും അന്നും അവൾക്ക് എന്ത് തന്നെയാണെന്ന് വെക്കണം, അന്നും അവൾക്ക് ഹൈദ് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ രക്തം കാണാത്ത അവസ്ഥ വന്നാലോ എനിക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് ദിവസം പെണ്ണ് രക്തം ഇങ്ങനെ കണ്ടു, നാലാമത്തെ ദിവസം രക്തം തീരെ കാണുന്നില്ല. ഞാൻ നേരെ പറഞ്ഞാൽ എങ്ങനെ കാണുന്നില്ല? ഒരു വെളുത്ത പഞ്ഞി വെക്കാനും അതിന്റെ രക്തത്തിന്റെ കറന്നയമ അതിമുണ്ടാവൂല. ആ രീതിയിൽ പിന്നെ രക്തം പൂർണ്ണമായും നിന്നു. എന്നാൽ അവൾക്ക് കുളിക്കണം, പിന്നെ നിസ്കരിക്കണം, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് കണ്ടിട്ട് വീണ്ടും രക്തം വരണം. അപ്പോഴോ അപ്പൊ അവൾക്ക് മനസ്സിലായി, ഞാൻ ഇന്നലെ നിസ്കരിച്ച ഇന്നലെയും ഞാനൊക്കെ എനിക്ക് എന്തായിരുന്നു, ഹൈദ് തന്നെയായിരുന്നു. അപ്പോൾ അവൾ മനസ്സിലായി.
ആ അപ്പൊ നീ നലിമിഞ്ഞാന്നൊക്കെ നിസ്കരിച്ച് മടക്കി നിസ്കരിക്കണേ വേണ്ടല്ലോ. കാരണം നലിമിഞ്ഞാന്നൊക്കെ ഹൈവാണല്ലോ, ഹൈവ് കാലത്ത് നിസ്കാരം നിർബന്ധമില്ലല്ലോ. നീ കഥാകൂട്ടൽ നിർബന്ധമില്ലല്ലോ. അപ്പൊ അതേസമയത്ത് ഇങ്ങനെ 15 ദിവസത്തിനിടയിൽ എപ്പോഴും മടങ്ങി വന്നാലും അത് അതിൽ ഹൈവ് തന്നെയാണ്. 15 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തം കാണുകയാണെങ്കിൽ അത് ഹൈവല്ല, ആർത്തവമല്ല, അത് രോഗമാണ്. അന്ന് കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. അന്ന് ഒളിവ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒക്കത്തിന് ശേഷമേ പിന്നെ ഒളിവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഒളിവ് കൊണ്ട് ഒരു ഫർദ് മാത്രമേ നിസ്കരിക്കാനും പറ്റൂ. സുന്നത്ത് അത്രയും ആവാം. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഞാൻ ആ ഇവിടെ ഒന്ന് വായിക്കാം. ഇനി വേറൊരു മസലട്ടാണ്. ആ ഇന്നലെ ഇത് ഞാൻ യഥാർത്ഥ ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ബാക്കിയാണ്. എന്തൊരു ചോദ്യം? ഒരു സ്ത്രീയുടെ, ഞാൻ നല്ല പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ട് ഇന്ന് പറയാന്ന് പറഞ്ഞല്ലോ. ഒരു സ്ത്രീയുടെ ഹൈദ് രക്തം മാറിയത്, മുറിഞ്ഞത്, ഒരു ശുദ്ധിയായത് അസറിന്റെ വക്കത്തിലാണെന്ന്. എന്നാൽ അവിടെ അസറും നിസ്കരിക്കണം, ഉഹുർ കലാ കിട്ടുകയും വേണം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഉഹുറും അസറും കൂടി ജമാഅത്ത് നിസ്കരിക്കപ്പെടുന്ന നമസ്കാരങ്ങൾപ്പെട്ടതാണ്. അപ്പൊ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ സമയത്താണ് അവളുടെ രക്തം മുറിഞ്ഞത്, അവൾ ശുദ്ധിയായത്. എന്നാൽ ആ സമയത്ത് നമസ്കാരം നിസ്കരിക്കുകയും വേണം. അതിന് പുറമെ അതിന്റെ നേരെ മുമ്പുള്ള നമസ്കാരം കലാ കിട്ടുകയും വേണം. എല്ലാ നമസ്കാരമല്ല പറഞ്ഞത് ഉഹുറും അസറുവാണെങ്കിൽ, അല്ലെങ്കിൽ മഗ്രിബും ഇശയാണെങ്കിൽ. കാരണം യാത്രക്കാരാകുന്ന, ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണെങ്കിൽ അവിടെ നീ പറ്റുന്ന ഗുഹുറാസനം കൊണ്ട് ജമാക്കാൻ പറ്റുമല്ലോ. ഒരു മകരവേഷായി കൊണ്ട് ജമാക്കാൻ പറ്റും. അങ്ങനെ ജമാക്കപ്പെട്ട നിസ്കാരം, അതിന്റെ രണ്ടാമത്തെ നിസ്കാരം, അതിന്റെ വക്കത്തിലാണ് രക്തം മുറിഞ്ഞത് എങ്കിൽ ആ നിസ്കാരം നിസ്കരിക്കണം. അതിന് പുറമെ അതിന്റെ മുമ്പുള്ളത് കള്ളാവ് കിട്ടുകയും വേണം എന്നിലെ പറഞ്ഞതാ. അപ്പൊ ഒരു പെണ്ണിന്റെ ഹൈദ് രക്തം മുറിഞ്ഞത് ഇഷാന്റെ സമയത്താണ്. എന്നാ കുളിച്ചിട്ട് എന്ത് ചെയ്യണം? ഇഷ നിസ്കരിക്കണം. അതിന് പുറമെ മകരബ് കള്ളാവ് കിട്ടും വേണം. കാരണം എന്താണ്? മകരബും ഇഷായും ജമാക്കപ്പെട്ട നിസ്കാരങ്ങളാണ്. അസർക്കാണ് ഒരു പെണ്ണിന് രക്തം മുറിഞ്ഞത്. എന്നാൽ അസർ നിസ്കരിക്കണം. അതിന് പുറമെ ദുഹർ കലാ കൂട്ടുകയും വേണം. കാരണം ദുഹറും അസറും ജമാഅത്തിൽ നിസ്കരിക്കപ്പെടുന്ന നിസ്കാരമാണ്. പിന്നെ ഇനി അത് അസറിന്റെ അവസാനം അവർക്ക് അവളുടെ രക്തം മുറിഞ്ഞത്, അവൾ ശുദ്ധിയാത്, അസറിന്റെ അവസാനം. ഇനി മകരബ് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. എത്ര ഉള്ളൂ? ഒരു തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം, ഒരു അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള നേരവും ആ നേരം കഴിഞ്ഞാൽ മകരബ് ആവും. എന്നാലോ? എന്നാലും നിസ്കരിക്കണം എന്നാ. എന്നാലും ആ ലുഹുർ അസറും നിസ്കരിക്കണം, മകരബ് നിസ്കരിക്കണം. പക്ഷെ അവിടെ നിസ്കരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ അല്ലേ? അവൾ കുളിച്ച് വന്നിട്ടൊക്കെ വേണം നിസ്കരിക്കാൻ. പക്ഷെ എന്ത് വേണം? അത് പിന്നെ മകരബ് നിസ്കരിക്കുന്ന സമയത്ത് അവള് അസറും ലുഹുറും അസറും കൂടി നിസ്കരിക്കണം എന്നർത്ഥം. അപ്പോ അസറിന്റെ ലുഹുറും അസറും കൂടി ജമാഅത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ. അപ്പൊ അസറിന്റെ അവസാനത്തെ സമയത്താണ് ഒരു പെണ്ണിന്റെ ഹൈദ് രക്തം മുറിഞ്ഞത്, അവൾക്ക് ശുദ്ധി ആയത്. എന്നാൽ എത്ര അവസാനം? ഇനി ആ വക്തിൽ അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കേട്ടാനുള്ള സമയം മാത്രമുള്ളൂ. അത് കഴിയുമ്പോഴേക്കും മഗ്രിബ് ആകും. എന്നാലും അവിടെ എന്ത് വേണം? ലുഹുറും അവൾ നിസ്കരിക്കണം, അസറും നിസ്കരിക്കണം. നിസ്കരിക്കാൻ എപ്പോഴും അവൾക്ക് പറ്റുള്ളൂ, ഇനി മഗ്രിബ് ആയാലും പറ്റുള്ളൂ. കാരണം ഇവിടെ സമയമല്ലേ, അവധി മഗ്രിബായല്ലോ. പക്ഷെ ലുഹുർ അസറും കൂടെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ഇശാന്റെ അവസാനം സുബ്ഹി വാങ്ങിക്കൊടുക്കാൻ ഇനി കുറച്ചും കൂടി സമയം ബാക്കിയുള്ളൂ. ആ സമയത്താണ് അവളെ രക്തം മുഴുവനത്. എന്നാൽ അവൾ കുളിച്ചിട്ട് പിന്നെ എന്തൊക്കെ നിസ്കരിക്കണം? മകരബ് നിസ്കരിക്കണം, ഇഷ നിസ്കരിക്കണം, സുബ്ഹി നിസ്കരിക്കണം അല്ലേ? ആ സുബ്ഹി വാങ്ങിക്കുന്നതിന്റെ മുമ്പായിട്ട് അവളെ രക്തം മുറിഞ്ഞിരിക്കുന്നു. പക്ഷെ അല്പം സമയം മാത്രമേ ബാക്കിയുള്ളൂ ഇനി സുബ്ഹി വാങ്ങി കൊടുക്കാൻ. ഇഷായിലിന്റെ അല്പം സമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അവിടെ ഇഷ മാത്രം നിസ്കരിച്ചാൽ പോരാ, എന്തു വേണം? ഇഷാനോട് കൂടി ജമാഅത്ത് നിസ്കരിക്കുന്ന നിസ്കാരം വേണം, മഗ്രിബ് അതുകൂടി നിസ്കരിക്കണം. ഈ മഗ്രിബ് ഇഷയൊക്കെ ഇനി അവൾക്ക് ഇഷാന്റെ സമയത്ത് നിസ്കരിക്കാനും പറ്റില്ല. കാരണം സമയമില്ല. ചിലപ്പോൾ ഈ സുബ്ഹിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാലും ശരി, അവിടെ മഗ്രിബും ഇഷായി കൂടി നിസ്കരിക്കണം. ഞാൻ ആ കാര്യം പറയാം. വലാ ഖളാഅ അലാ ശഖ്സിൻ ദീ ഹൈദ്, ഹൈദുള്ള പെണ്ണിന് നിസ്കാരം ഖളാഅ കിട്ടാൻ നിർബന്ധമില്ല. ഖളാഅ കിട്ടണ്ട. അവൾ ഹൈദുള്ള സ്ത്രീ ഹൈദ് കാലത്ത് അവൾക്ക് നഷ്ടപ്പെട്ട നിസ്കാരം ഒന്നും ഖളാഅ കിട്ടണ്ട. ഔ നിഫാസിൻ, അല്ലെങ്കിൽ നിഫാസുകാരെ പ്രസവിച്ചിട്ട് കൊണ്ടല്ലോ പ്രസവത്തിന്റെ രക്തമൊക്കെ മുറിഞ്ഞു ശുദ്ധിയായി നിൽക്കുക. എന്നാൽ ആ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിസ്കാരം ഒന്നും ഖളാഅ കിട്ടണ്ട.
എപ്പോ ഇതാ തഹൂറ അവർക്ക് അവർക്ക് പിന്നിൽ ശുദ്ധിയായാൽ ഒന്നും കമാകൂട്ടണ്ട. ഔ ജുനൂനിൻ, അല്ലെങ്കിൽ ഭ്രാന്തുള്ള മനുഷ്യന്റെ ഭ്രാന്ത് മാറി നിൽക്കുക, എന്നാൽ ഭ്രാന്ത് കാത്ത വസ്ത്രമൊന്നും അതാകൂട്ടണ്ട. ഔ യഗ്മായിൻ, അല്ലെ ബോധക്ഷയമുള്ള ആൾ, ആ ബോധക്ഷയമുള്ള സമയത്ത് നിസ്കാരം കളായിപ്പോയി, അതൊന്നും കളാകൂട്ടണ്ട. അപ്പൊ ആരൊക്കെ കളാകൂട്ടണ്ട? ഹൈലുകാരി, അതായത് ആർത്തവം ഉള്ള സ്ത്രീ, അവരുടെ ആർത്തവം മാറിയതിനു ശേഷം ആ ആർത്തവ ഘട്ടത്തിലെ നിസ്കാരങ്ങളൊന്നും കളാകൂട്ടണ്ട. നിഫ, പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ, പ്രസവ രക്തം മുറിഞ്ഞു, ആ അപ്പൊ ആ പ്രസവിച്ചു കിടക്കുന്ന ആ സമയത്തുള്ള ആ രക്തം പുറപ്പെടുന്ന ആ സമയത്തുള്ള പിന്നെ നിസ്കാരം ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അത് ആ രക്തം മുറിഞ്ഞ് ശുദ്ധിയായ ശേഷം കളാകൂട്ടണ്ട. ഭ്രാന്തുള്ള ആള്, അവളുടെ ഭ്രാന്ത് മാറിയതിനു ശേഷം ഭ്രാന്തുകാർക്ക് നിസ്കാരങ്ങളൊന്നും കൊള്ളാകൂട്ടണ്ട. ബോധക്ഷയം ഉണ്ടായ ആള്, ബോധം തെളിഞ്ഞതിനു ശേഷം ബോധക്ഷയം ഉണ്ടായ സമയത്തുള്ള നിസ്കാരങ്ങളൊന്നും കൊള്ളാകൂട്ടണ്ട. ഇതിപ്പടെ നമുക്കൊരു ഒരു തളരെ ചെറുത്ത് നമ്മൾ ആശുപത്രി ഉണ്ടാകും, ഓപ്പറേഷന്റെ പോയി കൊണ്ടേ എത്തി നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്തിരിക്കണ്, അവന് ബോധം കൊടുത്തല്ലോ അല്ലേ, ബോധം കൊടുത്തു, ബോധം അങ്ങനെ ആശുപത്രി നിന്നൊക്കെ വിട്ട് ഞാൻ നിസ്കാരം കള്ള, ആ ബോധക്ഷയം ഉണ്ടായ സമയത്ത് നിസ്കാരം കള്ള കിട്ടുന്ന വേണ്ട. ആ അത് പഠിച്ച അത് പഠിക്കേണ്ട മസ്സിലാണ്, പോയി ഇപ്പൊ എപ്പോഴും ആവശ്യമുള്ള പുരുഷന്മാർക്കും ആവശ്യമുള്ള ആളല്ലേ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും, അഡ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബോധം കിട്ടും. ആ ബോധം കിട്ടിയ സമയത്ത്, ആ ബോധം ഇല്ലാത്ത സമയത്ത് അവന്റെ പല നിസ്കാരങ്ങളും കളായിട്ടും, ഒരു മണിക്കൂർ അല്ല ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ 20 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോധം വന്നതെന്ന് പറയല്ലോ. അപ്പൊ ആ ബോധം ഇല്ലാത്ത സമയത്തുള്ള കളായ നിസ്കാരങ്ങളൊക്കെ പിന്നീട് ബോധം വന്നേഷം കളാ കിട്ടണ വേണ്ട, ഇതൊന്നും കളാ കിട്ടണ്ട. മസ്താനെ എതിരുകൊണ്ട്, മസ്തുണ്ടായി ഒരാൾക്ക്, ഇത് മസ്തുണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചു അങ്ങനെ അവന്റെ അവന് മസ്താനായി മാറി നിൽക്കും. ആ എന്നാലും ആ കാറ്റ് സമയത്ത് കലാ സംസ്കാരങ്ങളോ അത് കലാ കൂട്ടുകയും വേണം, അത് കലാ കൂട്ടണം. ആ പിന്നെ ഇനി കേട്ടോ നിങ്ങൾ, ഫലവു സാലത്ത് ഹാദിഹിൽ അസ്ബാബ്, ഈ കാരണങ്ങളൊക്കെ നീങ്ങി, അതായത് ഹൈലിന്റെ കാരണം എന്താണ് ആ സമയത്ത് സ്ഥിരിക്കണ്ടല്ലോ, അത് അത് നീങ്ങി, അല്ലെങ്കിൽ അവരുടെ ഹൈല് ശുദ്ധിയായി നടത്തണം. അതുപോലെ തന്നെ വലവു സാലത്ത് ഹാദിഹിൽ അസ്ബാബു, ഈ കാരണങ്ങളൊക്കെ നീങ്ങി, പിന്നെ എന്നിട്ടോ ബഖിയ മിനൽ വഖ്തി തക്ബീറത്തുൽ, ആ വഖ്തിൽ നിന്ന് ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള സമയം ശേഷിക്കുകയും ചെയ്തു, എന്നാൽ വജബത്തു സ്വലാത്തു, ആ നിസ്കാരം നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ അസറിന്റെ സമയത്താണ്, അസറിന്റെ അവസാന സമയത്താണ് ഒരു പെണ്ണിന്റെ ഹൈദ് രക്തം മുറിഞ്ഞത്, അല്ലെ നിഫാസ് രക്തം മുറിഞ്ഞത്, അല്ലെ അസറിന്റെ അവസാന സമയത്താണ് ഒരു ബോധക്ഷയമുള്ള ആൾക്ക് ബോധം വന്നത്, അല്ലെ ഭ്രാന്തന്റെ ഭ്രാന്ത് മാറിയത്, എന്നാൽ ആ നിസ്കാരം നിസ്കരിക്കണം. വൽ അൽഹറു വുജൂബുൽ ലുഹരി, അൽഹറായ അഭിപ്രായം ലുഹുറും നിസ്കരിക്കണം, അസറിന്റെ അവസാനത്തെ സമയത്താണ് ഭ്രാന്തന്റെ ഭ്രാന്ത് മാറിയത്, അല്ലെ ബോധക്ഷയമുള്ള ആൾക്ക് ബോധം വന്നത്, അല്ലെ ഹൈലുകാരിയുടെ ഹൈദ് രക്തം മുറിഞ്ഞത്, അല്ലെ നിഫാസുകാരിയുടെ നിഫാസ് രക്തം മുറിഞ്ഞത്, എന്നാൽ അസറും നിസ്കരിക്കണം, അതിനു മുമ്പത്തെ ബുഹറും നിസ്കരിക്കാൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇഷാന്റെ അവസാന സമയത്താണ് ഇതെല്ലാം മുറിഞ്ഞത് എങ്കിൽ ഇഷയും നിസ്കരിക്കണം, അതിന് പുറമെ മകരവും നിസ്കരിക്കൽ നിർബന്ധമാണ്. അതാണ് പറഞ്ഞത്. പിന്നെ ഇനി വേറെ നോട്ടാ, ഇനി വേറെ മസല എന്താ, പലവ് ഹാമത്ത്, ഇനി ഒരു പെണ്ണിന് ഹൈലുണ്ടായിരുന്ന എപ്പോഴാണ്, ഒരു വഖ്ത്ത്, ഒരു നിസ്കാരത്തിന്റെ സമയത്തിന്റെ ആദ്യത്തിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബുഹറിന്റെ ബാങ്കെടുത്തിട്ടുണ്ട്, അപ്പോഴത്തെ അവൾക്ക് ഹൈലുണ്ടായി, ബുഹറിന്റെ ബാങ്കെടുത്ത് ഒന്നുണ്ടാക്കി നിസ്കരിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും അവൾക്ക് ഉണ്ടായി ഹൈലുണ്ടായി. പിന്നീട് ഈ ഹൈല് മാറിയെങ്കിൽ ബുഹർ കള വീട്ടണോ? വീട്ടണം. എപ്പോ? വാങ്കൊടുത്ത ഉടനെ തന്നെ, ഗുഹറിനായ ഉടനെ തന്നെ ഒരു ഹൈൽ ഉണ്ടെന്നേ വേണ്ട. പിന്നെ ആ വഖ്ത് ആയിട്ട് ചെറിയ നിലയ്ക്ക് ആ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷമാണ് ഹൈൽ ഉണ്ടായത് എങ്കിൽ ഈ നിസ്കാരം കള കൂട്ടണം. ഇപ്പൊ നാല് റക്കായത്താണ് ഗുഹുർ, ആ നാല് റക്കായത്ത് ഗുഹുർ ആ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ കഴിയും. ആ സമയം കഴിഞ്ഞ ശേഷമാണ് ഒരു പെണ്ണിന്റെ ഇത് ഹൈൽ ഉണ്ടായതെങ്കിൽ ആ നിസ്കാരം കള കൂട്ടണം. അതിന്റെ മുമ്പോഴത്തെ ഹൈലുണ്ടായാലോ ആ നിസ്കാരം കള കൂട്ടുകയും വേണ്ട. ഉദാഹരണം പറയുകയാണെങ്കിൽ ലുഹുറ് അള്ളാഹു അക്ബർ, പിന്നെ ഫാത്തിഹ മാത്രം ഓതുക, പിന്നെ റുക്കുഴ സുജൂദ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുക,
അങ്ങനെ ആ ഫർദ് മാത്രം എടുത്തുകൊണ്ട് നാല് റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണ്ടി വരും? ചിലപ്പോ ഒരു നാല് മിനിറ്റ് വേണ്ടി വരും വിചാരിക്കുക. വഖ്ഫാന് ശേഷം ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഹൈദ് തുടങ്ങിയത്. എന്നാൽ ഈ ലുഹുർ പിന്നീട് മാറിയ ഹൈദ് മാറിയതിനു ശേഷം ആൾ വീണം തലാ വിടണം. നേരെ മറിച്ച് അതിന്റെയും മുമ്പ് വഖ്ഫ് കട്ടണ ഉടനെ തന്നെ അവൾക്ക് ഹൈദ് ഉണ്ടായി. എന്നാൽ ആ വഖ്ഫിന്റെ സംസ്കാരം തലാ വിട്ടുകയും വേണ്ട. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് വേറെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ വേറെ ചോദ്യം എന്താണ്, ഉസ്താദെ ഒരാൾ മരണപ്പെട്ടാൽ എത്ര കാലം കഴിഞ്ഞാലും അയാളുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരാൾ മരിച്ചാലേ എത്ര കാലം കഴിഞ്ഞാലും മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇപ്പോ മൊഹിദ്ദീൻ ഷേഖിന്റെ പേരിൽ ഇപ്പോ നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ചോദ്യം, മൊഹിദ്ദീൻ ഷേഖ് മരിച്ച കാലം നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ, അത് പറ്റൂല എന്നാ. കാരണം ഈ ആള് മരിച്ച അന്ന് മയ്യിത്തുസ്കാരത്തിന്റെ ഫർളിന്റെ അഹരികാരനാവണമെന്നാലേ പറ്റുന്ന, അതായത് ഇയാൾ മരിച്ചെന്ന് ഈ നിസ്കരിക്കുന്ന ആൾക്ക് ഈ മയ്യിത്തുസ്കാരം ഫർളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം മൊഹിദ്ദീൻ ഷേഖ് എന്ന് മരിച്ചെന്ന് നമ്മള് മയ്യിത്തുസ്കാരം ഫർളുള്ള ആളുകളല്ലേ നമ്മൾ, കാരണം അന്ന് നമ്മളിതല്ലോ. അതേസമയത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരാൾ മരിച്ചു, ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരാൾ മരിച്ചു, അയാളെ പേരിൽ നമ്മൾ മയ്യിത്തുസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ അയാളുടെ പേര് മയ്യിത്ത് നമുക്ക് മയ്യിത്തുസ്കരിക്കാം. മറിഞ്ഞ മയ്യിത്തിന്റെ പേര് നമസ്കാരം സ്കരിക്കാം അയാളുടെ പേരിൽ. കാരണം എന്താണ്, പത്ത് കൊല്ലം മുമ്പ് നമ്മൾ മയ്യിത്തുസ്കാരം ഫർളുള്ള കൂട്ടപ്പെട്ട പ്രായപൂർത്തിയൊക്കെ എത്തിയ കൂട്ടാണ് നമ്മള്. അപ്പൊ അയാൾ മരിക്കുന്ന സമയത്ത് ഈ വ്യക്തി എന്താവണം? അയാളുടെ പേരിൽ മയ്യിത്തുസ്കാരം ഫർളുള്ള ആളാവണം. എന്നാലേ അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റും, വിജയ പറ്റില്ല. അതാണ് അതിന്റെ അത് മാത്രല്ല, ഇനി പത്ത് കൊല്ലം മുമ്പ് ഒരു 25 വയസ്സായ ആളാണ്, അല്ലെ ഒരു 23 വയസ്സായിക്കോട്ടെ, 23 വയസ്സായ ആളാണ്. അപ്പൊ പത്ത് കൊല്ലം മുമ്പ് ആൾക്ക് 13 വയസ്സേ ഉള്ളൂ, എനിക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, 13 വയസ്സായിട്ടുണ്ട്. അപ്പൊ മനസ്കാരം അവന്റെ മുന്നിൽ നിർബന്ധമില്ല. എന്നാൽ പത്ത് കൊല്ലം മുമ്പ് മരിച്ച ഒരാൾ ആളുടെ പേരിൽ 23 വയസ്സായ ആൾക്ക് മനസ്കരിക്കാൻ പറ്റില്ല. കാരണം ഇയാൾ മരിച്ചെന്ന് ഇവൻ എന്തായിട്ടില്ല, ഇവൻ മയ്യിത്തുസ്കാരം ഫർളായ ആളല്ല. അതുകൊണ്ട് അതിന്റെ കിതാബിൽ ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക, അമ്മ സ്വലാത്തു അലാ ഖുബൂരിൽ അംബിയാഇ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിമാരുടെ ഖബറിലേക്ക് പോയിട്ട് മയ്യിത്തുസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നബിമാരുടെ ഖബറിലേക്ക് പോയിട്ട് റസൂലിന്റെ ഖബറിലേക്ക് പോയിട്ട് നമ്മൾ മയ്യിത്തുസ്കരിക്കുക, ഖബറിലേക്ക് പോയിട്ട് മയ്യിത്തുസ്കാരം നിസ്കരിക്കാലല്ലേ, അതറിയാലോ. ഖബറിന്റെ അരികിൽ പോയിട്ട് മയ്യിത്തുസ്കാരം നിസ്കരിക്കാം, ഒരാൾ അയാളുടെ മയ്യിത്തിന്റെ മേൽ ശരിക്കും നിസ്കരിച്ചില്ല നിൽക്കുക, പിന്നെ അയാൾ മറവ് ചെയ്തതിനു ശേഷം അയാൾ ഖബറിന്റെ അടുത്ത് പോയി മയ്യിത്തുസ്കരിക്കാം. ഇത് നബിമാരുടെ മേൽ മയ്യിത്തുസ്കരിക്കാൻ പറ്റുമോ? പല ജായിസാവൂല, നബിമാരുടെ മേലെ എങ്ങനെയാണ് ജായിസാവൂല? ആ അതിനിപ്പോ മരിച്ചിട്ട് അധികം കാലം ആയിട്ടില്ല നിൽക്കുക, നബി മരിച്ചതിന്റെ തൊട്ട അടുത്ത ദിവസമാണ് ശരി പറ്റൂല, നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ പറ്റുകയില്ല. നബിമാരല്ലാത്തവരുടെ ഖബറിന്റെ അടുത്തിൽ പോയിട്ട് നിസ്കരിക്കാവുന്നതാണ്. പിന്നെ നബിമാര് അല്ലാത്തവരുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് അവരുടെ മേലെ മയ്യിത്ത് നിസ്കരിക്കാം, അതുപോലെ തന്നെ മറഞ്ഞ മയ്യിത്തിന്റെ മേലും നമുക്ക് നിസ്കരിക്കാം. ആർക്ക്? ലിമൻ കാന മിൻ അഹ്ലി ഫർദി സ്വലാത്തി അലൈഹി യൗമ മൗതിഹി, അയാൾ മരിക്കുന്ന സമയത്ത് ഇവൻ മയ്യിത്ത് നിസ്കാരം ഫർളായ ആളാണെങ്കിൽ അലി പറ്റുകയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, നിസ്കാരത്തിന് സ്വസ് നിൽക്കുമ്പോൾ മടമ്പ് ഒപ്പിച്ചു നിന്നാൽ ഇമാമിങ്ങൾ വിരൽ ഒപ്പിച്ച് നിർത്തും, എങ്ങനെയാണ് വിധി? ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള വിഷയമാണ്. ഇപ്പൊ പിന്നെ എന്താണ് വേറൊന്ന് പറഞ്ഞത്? ഒഴികെല്ലാത്തിനാണ് ഇമാമിങ്ങൾ ഗൾഫിലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ സ്വപ്നം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ഇവിടെ സാധാരണ എന്താണ്, മടമ്പ് ഒപ്പിച്ച് തന്നെ അവിടെ കാണും ആളുകൾ ഇങ്ങനെ വിരലൊപ്പിക്കാണെങ്കിൽ, നമ്മുടെ അടുത്തുള്ള ആളുടെ വിരലിന്റെ പിന്നിലാണ് നമ്മുടെ വിരലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി മുമ്പിക്കുന്നതാകും ചില ആളുകളൊക്കെ. ഇത് വിരലൊപ്പിക്കുക അതല്ല ഏതാ വേണ്ടതാ ചോദ്യം, മടമ്പാണ് ഒപ്പിക്കേണ്ടത്, വിരലല്ല. എന്താ കാരണം? ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് നോക്കുമ്പോ വളവില്ലാത്ത രീതിയിൽ സഫാടി നിൽക്കണം, ഒരാൾ കുറച്ച് മുമ്പിൽ ഒരാൾ കുറച്ച് പിന്നിൽ, അങ്ങനെയല്ല, എല്ലാവരും ഒപ്പം ആവണം. പിന്നിൽ പിന്നിൽ നിങ്ങൾ നോക്കുമ്പോ
ഈ വരലോപിച്ച് നിന്നാല് വലിയ കാലുള്ള ആളുകളുടെ വരലോപ്പിച്ച് ചെറിയ കാലുള്ള ഒരാൾ നിന്നുണ്ടെങ്കിൽ അപ്പൊ ഒരാൾ മുമ്പിൽ ഒരാൾ പിന്നിലായിട്ട് ഇരിക്കാനും, അതേസമയത്ത് മടം പൊപ്പിക്കുകയാണെങ്കിലോ മടം പൊപ്പിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ചുമലും സമമായിട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വരലല്ല നോക്കേണ്ടത്, മടമ്പാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ മറ്റൊരു വിഷയം കൂടി ചിന്തിക്കേണ്ടത്, ആ അതുപോലെ തന്നെ ഇന്ന് നിസ്കരിക്കാൻ നിൽക്കുക. ഇന്ന് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ എന്താ നോക്കേണ്ടത്? ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ മുഹമ്മദിക്ക് ഇന്ന് നിസ്കരിക്കുന്നു, വേറെ ആള് അദ്ദേഹം നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്, ഒരു പോയിന്റ് സൂചിക്കുന്ന സമയത്താണ് ഇരിക്കൽ. അതല്ലാതെ മുഴുവൻ ഇരുന്നിട്ട് കസേരയിലൊക്കെ ഇരുന്ന് നിസ്കരിക്കാൻ നിൽക്കുക, എന്നാലോ? എന്നാലും അങ്ങനെ സ്വത്ത് നോക്കേണ്ടതെന്നാ, ചന്തിയാണ് നോക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ ചന്തിക്കൊന്റെ ഒപ്പിച്ചിട്ടാണ് നിൽക്കേണ്ടത്. ഒരാള് സാധാരണ ഇരുന്ന് നിസ്കരിക്കുമല്ലോ, അപ്പൊ അയാളുടെ ആ പിൻഭാഗം, ആ പിൻഭാഗത്തിനോട് ഒപ്പിച്ചിട്ടാണ് ഇന്ന് രണ്ട് സൈഡിലും നിൽക്കുന്ന ആളുടെ മടം ഒപ്പിച്ച് നിൽക്കേണ്ടത്. എന്നാലേ പിൻ എന്താ ഉള്ളൂ, മൂപ്പരങ്ങല്ല മൂപ്പര നിർത്താൻ നിസ്കരിക്കുക. അങ്ങനെ കസേര നിസ്കരിക്കുമ്പോ പിന്നില നിൽക്കുന്നത് അത് തീരെ നീച്ചിരിക്കൂല. കസേര നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇന്ന് തന്നെ കസേര തന്നെ ഇരുന്നിട്ടാ നിസ്കരിക്കുന്ന ആളാണ് നിൽക്കുക. എന്നാൽ ആ പിൻഭാഗമാണ് ഒപ്പിക്കേണ്ടത്. അയാളുടെ ചന്തിന്റെ പിൻഭാഗവും ഈ രണ്ട് ഭാഗത്തും നിൽക്കുന്ന ആളുടെ കാലിന്റെ മടമ്പും സമമായിരിക്കുക, അതാണ്. അതേ സമയത്ത് മൂപ്പര എന്ത് ചെയ്യും, നിൽക്കേണ്ട സമയത്ത് നിൽക്കും. പിന്നെ സുജൂദും റുക്കുവും ചെയ്യാൻ പറ്റൂല, ആ സമയത്ത് മാത്രമേ കസേര ഇരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാളുടെ കാലിന്റെ ഒപ്പം തന്നെ, കാലിന്റെ മടമ്പിന്റെ ഒപ്പം സമമായിട്ടാണ് രണ്ട് ഭാഗത്തുള്ള ആളുകൾ നിൽക്കേണ്ടത്. അതിന് കസേര അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവരുന്നു. പിന്നത്തെ സത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ സ്ഥലത്തായിരിക്കണം കസേര. ഞാൻ ഇപ്പം അവിടെ പോയപ്പോ കണ്ടു, എവിടെ പോയപ്പോ കസേര ഇടാൻ വേണ്ടി രണ്ട് സൈഡിലും, ആ അവിടെ അപ്പൊ വേറെ അവിടെ ആ ഭാഗത്ത് കസേരക്കാർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അപ്പൊ ആ പ്രശ്നം വരില്ല അവിടെ. പിന്നെ ഇനി ഇമാമിന്റെ മായത്തായി നിസ്കരിക്കുമ്പോ ഇമാമിന്റെ മടമ്പിനേക്കാളും പിന്നെ മഹ്മൂമിന്റെ മടമ്പ് മുന്താൻ പാടില്ല. അങ്ങനെ മുന്തിട്ടുണ്ടെങ്കിൽ തുറച്ച സഹിയാവൂല. ഇമാം ഒരു ഇമാം ഒരു മഹ്മൂമും മാത്രമുള്ള നിൽക്കുക, എന്നാൽ ഇമാമിന്റെ ഇമാം മഹ്മൂമും ഒപ്പം നിന്നു നമസ്കാരം സഹിയാവും. സുന്നത്ത് എന്താണ്, ഇമാമിനേക്കാളും അല്പം പിന്നിൽ മഹ്മൂമ് നിൽക്കലാണ് സുന്നത്ത്. ഇനി ഒപ്പം നിന്നാലും നമസ്കാരം സഹിയാവും. അതേ സമയത്ത് ഇമാമിന്റെ മടമ്പിന്റെയും മുമ്പിലാണ് മഹ്മൂമിന്റെ മടമ്പ് എങ്കിലോ കാലിന്റെ മടമ്പ് എങ്കിൽ ആ തുറച്ച സഹിയാവുകയില്ല. വരല് മുമ്പിലായിക്കോട്ടെ, അതൊന്നും ഇവതല്ലാണ്, മടം മുമ്പിലാകാൻ പാടില്ല. വരലിപ്പോ ചിലപ്പോ മുമ്പിലാവും, ഇമാമിന്റെ കുറച്ച് പിന്നിലാണ് മൗമൂമ് നിൽക്കുക. പക്ഷെ മൗമൂമിന്റെ കാലിന്റെ പാദം വലിയ പാദമാണ്, ഇമാമിന് ചെറുതാണ് നിൽക്കുക. അപ്പൊ ഇമാമിന്റെ വരലിന് മുമ്പിൽ ചിലപ്പോ മൗമൂമിന്റെ വരല് പോകും. അതല്ല, മടമ്പ് മുമ്പിലാവാൻ പാടില്ല, അതാണ്. പിന്നെ അപ്പൊ ഇത്രയാ. പിന്നെ വേറെ ചോദ്യം, സുന്നത്ത് നിസ്കാരം എണ്ണം കൂടുന്നതാണോ ഖുർആൻ ഓതി നീട്ടുന്നതാണോ ഉത്തമം? ഇവിടെ രണ്ടും ഉത്തമാണ്. സുന്നസ്കാരി റക്കായത്തിന്റെ കൂടുതൽ റക്കായത്ത് നിസ്കരിക്കുക, അതും ഉത്തമമാണ്. പിന്നെ നൃത്തത്തെ നീട്ടുക, അതും സുന്നത്താണ്, അതും സുന്നത്താണ്. എന്നാൽ ഒരാൾക്ക് രണ്ടിനും കൂടി വയ്ക്കൂല നിൽക്കുക. എന്നാൽ അതേ സമയത്ത് ഇതുണ്ട്, ഇത് വാരിതായ സുന്നത്തുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ദുഹറിന്റെ മുമ്പ് നാലരക്കെ സുന്നത്ത്, ദുഹറിന് ശേഷം നാലരക്കെ സുന്നത്ത്. അയാൾക്കിപ്പോ നീട്ടി നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടരക്കെ നിസ്കരിക്കാൾക്ക് വയ്ക്കുള്ളൂ. അതേസമയം സ്പീഡിൽ നിസ്കരിക്കുകയാണെങ്കിൽ നാലരക്കെ നിസ്കരിക്കാൻ സാധിക്കും. അവിടെ പരിഗണിക്കേണ്ടത് റക്കായത്തിന്റെ എണ്ണാണ് പരിഗണിക്കേണ്ടത്. കാരണം എന്താണ്, കാരണം ദുഹറിന്റെ മുമ്പ് നാലരക്കായത്ത് നിസ്കരിക്കാനുള്ള വാരിതാണ്, ഹദീസിൽ വാരിതായതാണ് വന്നതാണ്. ദുഹറിന്റെ ശേഷം നാലര നിസ്കരിക്കാൻ അത് വാരിതായതാണ്. അതേസമയം അങ്ങനത്തെ നിസ്കാരമല്ല, ഒരു പ്രത്യേകമായ സമയം റക്കായത്തിന്റെ എണ്ണമില്ല. അപ്പൊ നമ്മൾ രാത്രി ഇങ്ങനെ നിന്ന് നിസ്കരിക്കുക, അപ്പൊ അവിടെ പിന്നെ റക്കായത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോട് കൂടി സാധിക്കുകയാണെങ്കിൽ, റക്കായത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോട് കൂടി നൃത്തത്തെ നീട്ടുകയും ചെയ്യുക. അങ്ങനെ നിസ്കരിക്കുകയാണ് ഏറ്റവും ഉത്തമം. കൂടുതൽ റക്കായത്തെ നിസ്കരിക്കുക, അതിന് പുറമെ ഓരോ റക്കായത്തിന്റെ നൃത്തത്തെ വലിയ സുഹൃത്തുക്കളോട് ദീർഘിപ്പിക്കുകയും ചെയ്യുക, അതാണ് സുന്നത്ത്. ഇനി അതിന് സാധിക്കൂടാൻ നിൽക്കുക ഒരാൾക്ക്, എന്നാൽ അവർ റക്കായത്ത് പിന്നെ വർദ്ധിപ്പിക്കലാണ് ഏറ്റവും ഉത്തമം. എന്താ റക്കായത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാല് സുജൂദ് കൂടുതൽ കിട്ടും. കൂടുതൽ സുജൂദ് കിട്ടുമല്ലോ,
അപ്പൊ അതുകൊണ്ട് അതിന്റെ അപ്പൊ പല രീതിയിലാണ് അതിന്റെ പല ഘട്ടങ്ങളായിട്ടാണ് വരിക എന്നർത്ഥം. പിന്നെ മറ്റൊന്ന്, ഉംറയിൽ നിന്നും തഹല്ലിലാകുന്നതിന്റെ മുമ്പ് കൂടെയുള്ളവരുടെ മുടി വെട്ടിക്കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നമ്മളെ മുമ്പ് ഒരു ചർച്ച വന്നു, നമ്മൾ ഇതിന്റെ ക്ലാസ് റൂമിലെ ആവശ്യം വലിയ ചർച്ച വന്നാണ്. പിന്നെ ഇൻഷാല്ലാ നമുക്ക് അതൊന്നുകൂടി നോക്കണം. തഹല്ലില് ഏത് മുഹ്റിം ഇഹ്റാം ചെയ്തവൻ, ഇഹ്റാം അതെ ഇഹ്റാം ചെയ്തവൻ ഇഹ്റാമിൽ നിന്ന് തഹല്ലിലാകുന്നവന്റെ സമയമായാൽ അതുകൊണ്ട് വിവാദമില്ല. ആ അതിനാണ് പറഞ്ഞത്, ഇയാൾ തഹല്ലിലാകുന്ന സമയമായിട്ടുണ്ട്, തഹല്ലിലാകുന്ന സമയമായിട്ടുണ്ട് അയാൾക്ക്. എന്നാൽ പിന്നെ തഹല്ലിലാകുന്ന സമയമാണെങ്കിലും മുടി നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിധി കൊടുക്കേണ്ടി വരുമല്ലോ. അതല്ല, തഹല്ലിലാകുന്ന സമയമായിട്ടുണ്ട് അയാൾ, എന്നാൽ അയാൾ അയാളുടെ തഹല്ലില് അയാള് തഹല്ലിലായ ശേഷം ആവണമെന്നില്ല. അയാൾ അയാൾ ഇഹ്റാമിലാകുന്ന സമയത്തും അയാളുടെ മുടി ഇൻഷാബാദ് നമുക്കത് നാളെ ഇൻഷാബാദ് ഒന്ന് നല്ലപോലെ ആ ചർച്ചയിന്റെ കുറെ ഉണ്ടായ വിഷയം. അവിടെ ഇഹ്റാമിലുള്ള ആള് പിന്നെ ഇഹ്റാമിലായിരിക്കെ മറ്റ് ഇഹ്റാമിലുള്ള ആളുടെ മുടി പറഞ്ഞാലുള്ള വിഷയം മസാല വേറെയും, ഇഹ്റാമിലുള്ള ആള് മറ്റ് ഇഹ്റാമിലുള്ള ആൾക്ക് തഹല്ലിലാവുന്ന സമയമായാൽ മുടി കളയുന്നതിന്റെ മസാലയും, ഈ വ്യക്തി തഹല്ലിലായ ശേഷം മറ്റൊരു മുഹ്റിമിന്റെ മുടി കളയുന്നതിന്റെ മസാലയും, ഈ വ്യക്തി തഹല്ലിലായ ശേഷം മറ്റ് തഹല്ലിലാവുന്ന ആളുടെ മുടി കളയുന്നതിന്റെ മസാലയും വേറെ വേറെയാണ്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നാളെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ആ വിഷയം ഈ മസാലകളെല്ലാം ഒന്ന് വിശദീകരിച്ച് പറയാം. ഇൻഷാല്ലാ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ഇതിൽ പങ്കെടുത്തതും ചോദിച്ചതും ഒക്കെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യുകയും അതിനൊക്കെയുള്ള പൂർണ്ണമായ സവാബ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള മുസ്ലിങ്ങൾ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു ഇവിടെ വീണ്ടും പോയി നമ്മുടെ ഇത് കഴിഞ്ഞല്ലോ എല്ലാവരുടെയും കഷ്ടപ്പാട് അള്ളാഹു സുബ്ഹാനഹു തീർത്തു തരട്ടെ. ഇറാഖ്, സിറിയ, ബർമ, യമൻ പോലെയുള്ള സ്ഥലങ്ങൾ പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും